ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തി. മറ്റന്നാൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്ന ബിഷപ്പിനെ കോട്ടയത്ത് വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. ഫ്രാങ്കോ മുളയ്ക്കൽ മുൻകൂർ ജാമ്യത്തിന് തിരക്കിട്ട നീക്കം തുടങ്ങിയിട്ടുണ്ട്. ബിഷപ്പ് നൽകിയ മൊഴിയിൽ ഭൂരിഭാഗവും വൈരുദ്ധ്യങ്ങളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കന്യാസ്ത്രീ മഠത്തിലെ രജിസ്റ്റർ പരാതി നൽകിയവർ തിരുത്തിത്തണെന്ന ബിഷപ്പിന്റെ വാദം തെറ്റാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. 9 തവണ മാത്രമാണ് കുറവലങ്ങാട് മഠത്തിൽ താമസിച്ചെന്ന ബിഷപ്പിന്റെ വാദവും തെറ്റാണ്. 2014 മെയ് 5 കുറവലങ്ങാട് മഠത്തിൽ താമസിച്ചില്ലെന്ന ബിഷപ്പിന്റെ വാദം അദ്ദേഹത്തിന്റെ ഡ്രൈവർ തന്നെ തള്ളിയിരുന്നു. ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് 3 സ്ഥലങ്ങളാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വൈക്കം DYSP ഓഫീസോ ഏറ്റുമാനൂരിലോ കോട്ടയം പോലീസ് ക്ലബിലോ ആയിരിക്കും ചോദ്യം ചെയ്യൽ. ആദ്യ ദിവസം ബിഷപ്പ് നൽകുന്ന മൊഴിയാണ് നിർണായകം. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ മുന്നിൽ ഹാജരാകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എവിടെയാണോ അവിടെ ഇന്റെറോഗേഷൻ ഹാജരാകാൻ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു മൊഴികളിൽ ബിഷപ്പിന്റെ, അതെല്ലാം ക്ലിയർ ചെയ്തതെന്ന്? അല്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം പാരലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യത്തിന് ബിഷപ്പ് നീക്കം തുടങ്ങിയത്. ഇടക്കാല ഉത്തരവിനായി അറസ്റ്റ് തടയണമെന്ന് നാളെ കേരള ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് സൂചന. ജലന്ധർ സെഷൻസ് കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകാമെന്ന നിയമോപദേശവും കിട്ടിയിട്ടുണ്ട്. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ബുധനാഴ്ചത്തെ ചോദ്യം ചെയ്യലിന് ശേഷം തീരുമാനിക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അറസ്റ്റ് ഒഴിവാക്കാനുള്ള എല്ലാ നടപടിയുമായും ബിഷപ്പും മുന്നോട്ട് പോകുന്നു. കോട്ടയത്ത് നിന്ന് എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.